Hi friends, welcome to YouTube channel. This video is Epson new model printer, Epson L3250 printer. Mobile and print it. A simple video. If you like this channel, subscribe, like, comment, share. Then the video to go. Epson L3250 on a printer, mobile and print it. Rand application you see in the day. On a number of Pi version, Epson iPrinter application. Pina E model night Pudida Kondu and Epson smart panel and application on it. Then you use a first on the Epson iPrint. This is a Pi model printer alarm, obeying the software on it. This is a printer supporter on it. Pudia application Pala Fordloom. Support ചെയ്യുന്നില്ലാന്നുള്ള ഒരു പരാതി കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാം Epson iPrint എന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇനി നമുക്ക് Epson സ്മാർട്ട് പാനൽ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാം കാണിച്ചു തരാം ഞാൻ സ്മാർട്ട് പാനൽ എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ന താഴെ ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ട് ഇതാണ് ന്യൂ ആപ്ലിക്കേഷൻ ഓക്കേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇൻസ്റ്റാളിംഗ് കൊടുത്തു ഒന്ന് വെയിറ്റ് ചെയ്യണം If you have a Epson iPrinter application, you can use the comfort Epson iPrinter version. You can download the version. Okay. Downloading is complete. Install is done. We will install it. Install it. Open the application. Open the application. Click on the OK. Click on the disable. Click on the OK. Now we will step in. Permission set ചെയ്യാം നെക്സ്റ്റ് എന്നല്ല കൊടുക്കുക ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഹോം പേജ് എന്നുള്ളത് കണ്ടില്ലേ ഇവിടെ മുകളിൽ കണ്ട പ്രോഡക്റ്റ് ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുള്ളത് കണ്ടില്ലേ താഴെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് ആണ് ഉള്ളത് സ്കാൻ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മൊബൈലിൽ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രിന്ററിനെ കണക്ട് ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ പ്രോഡക്റ്റ് ഈസ് നോട്ട് സെലക്റ്റഡ് എന്ന് മുകളിൽ കാണിക്കുന്നത് ഓക്കേ അപ്പോൾ അതിന് ആദ്യം നമുക്ക് മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോവാം കാണിച്ചു തരാം അതെങ്ങനെയാണുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു വൈഫൈ ഞാൻ ഓൺ ചെയ്തു ഓക്കേ വൈഫൈ സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്തു അവിടെ നമ്മുടെ പ്രിന്ററിന്റെ പേര് കാണിക്കും ഈ ഡയറക്റ്റ് ഐഫോൺ 3C അതാണ് എൻ്റെ മുന്നിലുള്ള പ്രിന്ററിന്റെ പേര് നിങ്ങളുടെ മുന്നിലുള്ള പ്രിന്ററിന്റെ പേര് വേറെ ആയിരിക്കും അവിടെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണക്ട് എന്നുള്ളത് കൊടുക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ പ്രിന്റർ ഇവിടെ കണക്ട് ആയി നമ്മുടെ മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സിൽ പ്രിന്റർ കണക്ട് ആയി ഇനി ഈ പ്രോഡക്റ്റ് ഈസ് നോട്ട് സെലക്റ്റഡ് എന്ന് കണ്ടില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഓക്കേ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണോ അതോ ഡയറക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടിരുന്നത് അത് രണ്ടാമത്തെ ഓപ്ഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ കണക്ട് ചെയ്ത് കാരണം ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ കണക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കണക്ഷൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ മുകളിൽ കണ്ടില്ല നമ്മൾ പ്രിന്ററിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് അതിനർത്ഥം നമ്മൾ ഈ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലും പ്രിന്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നു എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്കാനിങ് കൊടുക്കുകയാണ് ഞാൻ അവിടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കാൻ പ്രിൻ്ററിൽ സ്കാനർ ഗ്ലാസ്സിൽ ഞാൻ ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം കണ്ടില്ല ഞാൻ പ്രിൻ്ററിൻ്റെ സ്കാനർ യൂണിറ്റിന് ഞാൻ ഒരു ഡോക്യുമെൻ്റ് വെച്ചിരുന്നു അത് നമുക്ക് മൊബൈലിൽ സ്കാൻ ചെയ്തിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അത് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫോണിലെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ നമുക്ക് ആ ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ബ്രൗസറിനുള്ള ഫോൾഡറിൽ ജസ്റ്റ് സേവ് എന്നുള്ളത് കൊടുത്തു ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ഇവിടെ നിന്നും പ്രിൻ്റ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയും താഴെ പ്രിൻ്റ് ഫോട്ടോസ് പ്രിൻ്റ് ഡോക്യുമെൻ്റ് എന്നൊക്കെ കാണുന്നുണ്ട് അല്ല നമ്മളിനി ഗ്യാലറിയിൽ പോയിട്ട്
അവിടെ വേണമെങ്കിൽ നമുക്ക് അവിടെയും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ഫോട്ടോസ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഗ്യാലറിയിലെ ഡോക്യുമെൻറ്റ്സാണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്താണ്ട് പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും പ്രിൻ്റ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡൽ പ്രിൻ്റർ മൊബൈലിൽ നിന്നും പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.